അങ്ങനെ ഒരു വർഷം കടന്നു. വരാൻ പോണ പുതിയ വർഷത്തിന്റെ സന്തോഷത്തിനായിട്ട് നമുക്കിതങ്ങ് സമർപ്പിക്കാം. അപ്പുണ്ണി, നീ ഇത്ര താമസിക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തുടങ്ങത്തില്ല. ഞാൻ നിങ്ങളോട് കൂടുന്ന കാര്യമൊന്നും പറഞ്ഞില്ലേ? ഞാൻ എന്റെ ജന്മത്തിന് ഈ സാധനം കഴിക്കുന്നു, എനിക്ക് വേണ്ടേന്ന്. ആ പുണ്ണി, കടുത്ത തീരുമാനങ്ങൾ എടുക്കുമ്പോ രണ്ടു വട്ടം ആലോചിക്കണം. ഒന്നും ആലോചിക്കാനില്ല, എനിക്ക് മതിയായേ. ഓ, എന്റെ പറത്തിലോട്ടൊന്നും ഈ നാട്ടിലെ പേരെടുത്ത് വലിയ കുടിയനാണ്. ഞങ്ങള് വലിയ കുടിയന്മാരായിട്ടാണ് കുടിക്കുന്നത്. പിന്നെ വല്ലപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഇന്നലെയും കുടിച്ചു. എടാ, അത് കൊച്ചുകൂട്ടിന് നില മലക്ക് പോയിട്ട് വന്നിട്ട് വ്രതം മുറിക്കുന്നതിന്റെ ചെലവല്ലായിരുന്നു? ഇപ്പൊ മലക്ക് പോണേക്കാളും വലിയ അടങ്ങാണല്ലോ വ്രതം മുറിക്കുന്നത്. എല്ലാത്തിനും ഓരോ പരമ്പരാഗത രീതികൾ ഉണ്ടടാ മോനെ. അപ്പുണ്ണിക്കൊഴിക്കടാ. എനിക്ക് വേണ്ടെന്ന, നാളെ ഒന്നാം തീയതി അല്ലേ? എടാ, അതിന് നാളെ ഒന്നാം തീയതി അവധി ആയത് കൊണ്ടല്ലേ ഇന്നേ മേടിച്ചു വെച്ച് അടിക്കും. അതല്ല, നാളെ പുതിയ വർഷം തുടങ്ങുമല്ലേ. ഈ കൊല്ലം കൊണ്ട് ഞാൻ എല്ലാം നിർത്തുക, എങ്ങനെയെങ്കിലും പി എസ് സി എഴുതിയെടുക്കും. നാളെ മുതൽ ഞാനൊരു പുതിയ മനുഷ്യൻ. അപ്പൊ ഇന്ന് കലാശക്കൊട്ട അല്ല വിജയ, അപ്പുണ്ണിയുടെ കൂടെ ഉള്ള ലാസ്റ്റ് കള്ളുകൂടി. വേണ്ട 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 വേണ്ട, ഒന്നാമത് മഞ്ഞു തുടങ്ങിയാൽ പിന്നെ ജലദോഷവും പനിക്കൂടും. ഒരു 60 ഇച്ചിരി കുരുമുളക് കൂടി ഇട്ട് ഒരു പിഴിപ്പീരം കൊടുപ്പി സർവ്വരോഗ സംഹാരം പൂർത്തിയാണ്. ഒരാറ് മാസത്തേക്ക് പനി പോട്ട് ഒരു ജലദോഷം പോലും കൊണ്ടാകെ. എനിക്ക് വേണ്ട, അല്ലേ തന്നെ ഈ ലോക സാധനം മേടിച്ച് അടിച്ചു കഴിഞ്ഞാൽ നാളെ തലവുങ്ങ. എടാ, വില കൂടിയ മദ്യം മേടിച്ച് മദ്യ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്കെന്തോന്ന് ഗുണം? സർക്കാരിന്റെ സാധനം, നമ്മുടെ സ്വന്തം പഞ്ചാരമില്ലല്ലോ സാധനം. ഓ, ഇപ്പൊ സർക്കാർ ഉൽപ്പന്നങ്ങളുടെ കൂടെ മാറ്റാനും തുടങ്ങി. നില നിന്ന് പോകണ്ടേടാ മോനെ. എടാ, നമ്മള് സാധാരണക്കാരാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മുടെ സർക്കാരിന് നമ്മൾ പിന്തുണ കൊടുക്കുകയും. നീ രണ്ടു പിടിച്ചേ, ഹാങ് ഓവർ ഉണ്ടായാലും കുഴപ്പമില്ല. നമ്മൾ മുടക്കുന്ന ഓരോരോ രൂപയും നാടിന്റെ വികസനത്തിന് വേണ്ടിയല്ലേ ഉപയോഗിക്കുന്നത്? എന്റെ അണ്ണ, അതെല്ലാം ശരിയാ. നാളെ ഒന്നാം തീയതി ആയിട്ട് എനിക്കൊന്ന് അമ്പലത്തിൽ പോകണമെന്നുണ്ട്, എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. അപ്പൊ നീ നാളെ അമ്പലത്തിൽ വരുന്നു? നിങ്ങളും പോകണ്ടോ? ഉണ്ടല്ലോ. എടാ, എത്ര കഴിച്ചാലും നാളെ വെളുപ്പിനെ 3 മണിക്ക് നിന്റെ വീട്ടിൽ വന്ന് നിന്നെ വിളിച്ചുണർത്തുന്ന കാര്യം ഞങ്ങളേറ്റ്. ഒന്ന് ചുമ്മാ ഇരിക്കണം, നടക്കുന്ന കാര്യമല്ലോ. നിങ്ങൾ കഴിച്ചു, എനിക്ക് വേണ്ട. എടാ, നമ്മുടെ നാട്ടുകാര് ഭക്ഷണ കാര്യത്തിൽ നിർബന്ധം പിടിച്ചില്ലെങ്കിലും ഈ കാര്യത്തിൽ നിർബന്ധം പിടിച്ചിരിക്കും. ഇങ്ങനെയുള്ള സെറ്റപ്പിലും കൂട്ടത്തിലുള്ളവർക്കും കഴിക്കാൻ ഇരുന്ന അത് മോശമല്ലേടാ. ആ, എന്തായാലും ഒരു റൗണ്ട് പോവാം, ഇവൻ പുറകെ വരട്ടെ. പിന്നെ ഓരോരോ നിയമങ്ങൾ. ഇനി എന്തായാലും നിന്റെ വീട്ടിൽ ചെന്നാ വെള്ളം അടിച്ചെന്ന് പറഞ്ഞ് പിടിക്കും. അടിച്ചോണ്ട് വീട്ടിൽ ചെന്നിട്ട് വഴക്ക് കേട്ട പിന്നെയും വേണ്ടി വരും. എന്തിനാടാ വെറുതെ ചെയ്യാത്ത തെറ്റിന് വഴക്ക് കേട്ടത്? എന്റെ അണ്ണ, നിങ്ങൾ എല്ലാരും കൂടെ എന്നെ നശിപ്പിക്കും. അത് എന്റെ തോന്നല്ല. എടാ, ഒരെണ്ണ അടിച്ചോണ്ട് ചെന്ന വീട്ടുകാരൻ പിന്നെ ധൈര്യമായിട്ട് നേരെ നിൽക്കും. എന്റെ അണ്ണ, ഇനി കുടിച്ച കാല് തല്ലി കുടിക്കുന്ന അമ്മ പറഞ്ഞിരിക്കുന്നു. അത് നിന്റെ അമ്മ അറിയാൻ പോകുന്നു. എത്ര കുടിച്ചാലും ശരി, ഒരു സ്വല്പം ധൈര്യമായിട്ട് ചവച്ചാൽ മതി, ഒരു മണം അറിയത്തില്ല.
നീലേ രണ്ടെണ്ണം വിട്ടുകൊണ്ട് ധൈര്യമായിട്ട് വീട്ടിൽ ചെന്ന് ചോറ് കൂട്ടിച്ച് മാറി സുഖമായിട്ട് കിടന്നു രാവിലെ അമ്പലത്തിൽ പോരാണ്ട് ഞങ്ങള് നിന്നെ വന്ന് വിളിച്ചോളാ. അതെ ഏട്ടാ, എന്നാ പറയാനാ, എത്ര പറഞ്ഞാലും നന്നാകും. ഇവൻ കാരണം ഇവന്റെ വീട്ടിൽ കണ്ണീര് കുടിക്കാത്ത ദിവസങ്ങളില്ല. പഠിക്കാൻ കൊണ്ടാക്കിട്ടെ, 3 മാസം കൂടി വീട്ടിൽ പോകുന്നു. ഞാൻ എന്നാലും ഉപദേശിക്കാൻ ചെന്നിട്ടെ എന്നെ കടിച്ചു കയറാമോ? പണി പഠിക്കാൻ കൊണ്ടാക്കിട്ട് അവിടെ അടി ഉണ്ടാക്കിയില്ലേ? രീതി അല്ലാതെ എന്നാ പറയാന. ആ എന്നാ ആണേലും ആട്ട വിളിച്ചെഴുതാപ്പിച്ച് വിടുവനെ. ഓരോ നിറങ്ങിക്കോളും നാശങ്ങളും. ഇവര് തന്തയാണെന്ന് വേണ്ട. പുണ്ണി, എടാ നീ ഇന്നലെ എന്താ എഴുന്നേറ്റ് വീട്ടിൽ പോകുന്നത്? എടാ ചെറുക്ക, ഇതങ്ങോട്ട് വിളിച്ചു തലവരെ പോവാ. ഒന്നാം തീയതി ആയിട്ട് രാവിലെ ഇന്ന് ആണ്ട് ഉറപ്പ് ഒന്നാം തീയതി അല്ല, അതുകൊണ്ട് ഞങ്ങൾ അടിക്കുന്നില്ല. അത് തന്നെയല്ല, ഇന്ന് അടിച്ചാൽ ഈ ആണ്ട് മുഴുവൻ അടിക്കേണ്ടി വരും. ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുക. കൃഷ്ണ ഗോവിന്ദ നാരായണ.